بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. المسلمين غلودا آغوشة ديوسنغاليل ويشو بوليولا آغوشة ديوسنغاليل نام أبرك كودا كودي ساهغري كو غيو أبرك آشام سار بي كو غيو أكا چيو ندماي بند پتت أدينده ويدي يند يند പലരും സംശയിച്ചു കൊണ്ടിരിക്കുന്നു. ഷാഫിഈ മദ്ഹബിലും മറ്റു മദ്ഹബിലൊക്കെ കഴിവിൻ്റെ പരമാവധി അത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാബുർ റിദ്ദ, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ വലിയ മഹാൻ ഇദനി മഖ്തൂം റളിയല്ലാഹു അൻഹു ഉസ്താദ് ഇബ്നു അജർ ഹൈതമി ഷാഫി റളിയല്ലാഹു ഇബ്നു അജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്താണ്: ثم رأيت بعض أئمتنا المتأخرين ذكر ما يوافق ما ذكرته. നമ്മുടെ പിൻഗാമികളായ അയ്മത്തുകളും ഞാൻ പറയുന്നതിനോട് യോജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു: ومن أقبح البدع موافقة المسلمين النصارى في أعيادهم. വളരെ മോശമായ ചീത്ത തിന്മകളിൽപ്പെട്ടതാണ്, ആചാരത്തിൽപ്പെട്ടതാണ്, പുതിയ ആചാരത്തിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളോട് ഒക്കെ യോജിക്കുക, അതുപോലെ മുസ്ലിമീങ്ങളോട് യോജിക്കുക. ഫി അഇയാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽ, ഈദുകളിൽ. ബി തശബ്ബുഹി ബി അക്കിലിഹിം വൽ ഹദിയത്തി ലഹും വ ഖബൂലി ഹദിയത്തിഹിം ഫീഹി, അവരുടെ ഭക്ഷണത്തിനോട് നാമും സാദൃശ്യമായി അതുപോലെ ചെയ്യുക. അവർക്ക് ഹദിയ ചെയ്യുന്നതിൽ അവരെപ്പോലെ നാമും സാദൃശ്യമാവുക, അവരുടെ ഹദിയ സ്വീകരിക്കുന്നതിൽ അവരെ പോലെ നാം സാദൃശ്യമാകുക. അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടുതൽ ഈജിപ്തുകാരിൽ നിന്നും കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവർ ചെയ്യുന്നത് പോലെ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ നാം ആ ആചാരം ചെയ്യുന്നത് എന്താണ് അവരോട് സാദൃശ്യമാകുന്നത്. വഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്: മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു ജനവിഭാഗത്തിനോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. എന്നിട്ട് പറയുന്നു: ബൽ ഖാൽ ഇബ്നുൽ ഹാജ് ലാ യഹില്ലു ലി മുസ്ലിമിൻ അയ്യബി അനസ്റാനിയൻ ഷൈഅൻ മിൻ മസ്ലഹത്തി ഈദിഹി, ഒരു മുസ്ലിമിന് ഹലാലല്ല ഒരു ക്രിസ്ത്യാനിക്ക് വിൽക്കൽ അവൻ്റെ ആഘോഷ ദിനത്തിന് അവൻ എന്താക്കുന്ന ഉപയോഗിക്കുന്ന അവൻക്ക് നന്മയുള്ള വസ്തുക്കൾ. ഒരു കച്ചവടക്കാരൻ അവൻ്റെ ആഘോഷ ദിനവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല. ലാ ലഹ്മൻ വല ഉദ്മ, അത് മാംസമാവട്ടെ കൂട്ടാൻ ആവട്ടെ, വല സൗബൻ വസ്ത്രമാവട്ടെ, വല യുആറൂന ശൈഅൻ വല ഉദാബത്തൻ, അവരുടെ ആഘോഷ ദിനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി വായ്പ കൊടുക്കാനും പാടില്ല, അത് മൃഗത്തിനെയാണെങ്കിലും ശരി. കാരണം എന്തുകൊണ്ട്? ഇത് ഹുവ മുആവനത്തുൻ ലഹും അലാ കുഫ്രിഹിം, അവരുടെ ആ അവിശ്വാസത്തിനെ സഹായിക്കലാണ് അത്തരം കാര്യങ്ങൾ. ആ തിന്മകളിൽ സഹായിക്കാൻ ഹറാമാകുന്നതാണ്. വഅലാ ഉലാത്തിൽ അംരി മൻഉൽ മുസ്ലിമീന മിൻ ദാലിക, അധികാരികൾ, ഭരണാധികാരികൾ അല്ലെങ്കിൽ കാര്യശേഷിയുള്ളവർ അതിനെ തടയേണ്ടതാണ്. വമിൻഹാ ഇഹ്തിമാമുഹും ഫിൻ നൈറൂസ് ബി അക്കിലിൽ ഹരീസ, അതുപോലെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും അവരുടെ പ്രത്യേക ആഘോഷമായ നൈറൂസ് എന്ന ആഘോഷത്തിൽ അവർ ഹരീസ ഭക്ഷിക്കൽ കൊണ്ട്. വസ്തിയമാലിൽ ബഖൂർ ഫി ഖമീസിൽ ഈദൈനി സബ് അമറാത്തിൻ, അതുപോലെ പുകയിപ്പിക്കും എന്ന് അവരുടെ രണ്ടാഘോഷത്തിലെ വ്യാഴാഴ്ച ഏഴ് തവണ. സായിമീൻ അന്നഹു യദ്ഫഉൽ കസ്ര വൽ മർല വസ്ബഗൽ ബൈൽ അസ്ഫറ വ അഹ്മറ, അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാദിക്കുന്നത് മടി രോഗം പോലത്തതൊക്കെ തടുക്കുമെന്നാണ്. എന്നിട്ട് പറയുന്നു: വൽ അദ്ഇയത വിസ്സബത്തിൽ യുസമ്മൂന സബ്തന്നൂറ്, ശനിയാഴ്ച നൂറ് പ്രകാശ ശനി എന്ന പേരിൽ അവർ ശനിയാഴ്ചയിൽ ചില മരുന്നുകൾ
ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ അന്ന് സബുത്തുല്ലലാം ഇരുട്ടിൻ്റെ ശനിയാണ്. വയസ്തറൂന ഫീഹി ശബ്സ വയഖൂലൂന ഇന്നഹു ലിൽ ബറക്ക, എന്നിട്ട് എന്തൊരു വസ്തു വാങ്ങിയിട്ട് അത് ബറക്കത്തിനാണെന്ന് പറയും. വജ്മൗന വറക്ക ശജറയിൽക്കൂന ലൈലത്ത സബീബുമായി യക്തസിലൂന ഫീഹി, അതുപോലെ മരത്തിൻ്റെ ഇല ഒരുമിച്ച് കൂട്ടിയിട്ട് വെള്ളത്തിലിട്ട് ശനിയാഴ്ച രാത്രി കുളിക്കും സിഹർ നീങ്ങാൻ വേണ്ടി. ഇങ്ങനെ അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യൽ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ സുർമൈഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ പറയുന്നത്. ഇനിയും മറ്റു ഇബാറത്തുകൾ അടുത്ത ക്ലിപ്പിൽ നിങ്ങൾ കേൾക്കുക. വിഷു പോലെയുള്ള അവിശ്വാസികളുടെ ആഘോഷ ദിനത്തിൽ നാം അതിൽ സഹകരിക്കാനോ, അവർ പ്രവർത്തിക്കുന്നതിനോട് നാം ആശംസ അർപ്പിക്കാനോ, അവർ പ്രവർത്തിക്കുന്നതിനോട് നാം സഹായിക്കാനോ, അതിനെ പൊരുത്തപ്പെടാനോ, അവരുടെ ഹദിയ സ്വീകരിക്കാനോ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി ഷാഫിഈ മദ്ഹബിൻ്റെ വിവരണം പറഞ്ഞുകൊണ്ട് പറയുന്നു. അതിനെ ആര് എതിർക്കുകയും ചെയ്യണം? അധികാരികൾ, അതിൻ്റെ കാര്യശേഷിയുള്ള ഉസ്താദുമാർ, ഭരണാധികാരികൾ, കമ്മിറ്റികൾ അതിനെയൊക്കെ മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കണം, തടയണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, വൈജിബു മൻഉഹും മിന തലാഹുരി ബി അഅയാദിഹിം, അവിശ്വാസികളുടെ ആഘോഷ ദിനത്തിൽ നാം അവിടെ പ്രകടിപ്പിക്ക, അവിടെ നിന്നു കൊടുക്കൽ, തലാഹുർ ചെയ്യൽ, അവരെ കൂടെ കൂടൽ അല്ലെങ്കിൽ അവരെ സഹായിക്കൽ, അതിനെ തൊട്ടൊക്കെ തടയൽ നിർബന്ധമാണ്. ഫതാവൽ കുബ്ര നേരത്തെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ, അതെല്ലാവരും കേൾക്കണം. ഇനി ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്ന് നോക്കാം. വൈക്രഹു തഅറുദു ലിമാ യൂജിബുൽ മവദ്ദത ബൈനഹുമാ, അവിശ്വാസികളോട് സ്നേഹം, ഉൾസ്നേഹമുണ്ടാക്കുന്ന പ്രവർത്തികളെ തൊട്ട് മാറി നിൽക്കേണ്ടതാണ്. കാരണം ലിഖുമൂമി ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ വാക്കിലുണ്ട്, എന്തലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി വദൂന മൻ ഹാദല്ലാഹ വറസൂല, ഈമാനുള്ള അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരു ഖൗമിന നിയത്തിക്കൂല, അവരെ അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുതയുള്ള വിശ്വസിക്കാത്ത ആളുകളോട് ഉൾസ്നേഹം കാണിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് വൈനിശത്തമഹു കാഫിറുൻ അജാ ബഹു. ലന്ന തലബൽ ഹിദായത്തി ജായിസുൻ ലിൽ ഖബരി സാബിഖി, പിന്നെ പറയുന്നു യഹ്റമു തഖ്നിയത്തുഹും, അവിശ്വാസികൾക്ക് ആശംസ അർപ്പിക്കൽ ഹറാമാണ്. വതഅസിയത്തുഹും, അവിശ്വാസികൾക്ക് അവരെ സമാധാനിപ്പിക്കുക അത് സ്നേഹത്തോടെയാകുമ്പോൾ ഹറാമാണ്. അത് അനഫി ഹംബലി മദ്ഹബിലാണ്. വഇയാദത്തിഹിം വഇയാദത്തുഹും, ഹംബലി മദ്ഹബിൻ്റെ നിയമം പറയുന്നു അവരെ ഇയാദത്ത് ചെയ്യ, രോഗം സന്ദർശിക്കൽ ഹറാമാണ്. പക്ഷെ ഷാഫി മദ്ഹബിൽ അങ്ങനെ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടില്ല, ജായിസാണെന്നാ പറഞ്ഞത്. ഏത്? രോഗം സന്ദർശിക്കലും സമാധാനിപ്പിക്കലും. പക്ഷേ ലിഅന്നഹു തഅലീമുല്ലഹു അസ്ബഹ സലാമ, അംബലി മദ്ഹബിൻ്റെ ഈ അഭിപ്രായത്തിന് കാരണം പറയുന്നത് സലാമിനോട് തുല്യമായ ബഹുമാനക്കലാണല്ലോ അതെല്ലാം. എന്നിട്ട് പറയുന്നു അൻഹു തജൂസുൽ ഇയാദത്തു ഇൻ റജാ ഇസ്ലാമഹു ഫയഅരിദുഹു അലൈഹി, ഇസ്ലാമിനെ അവർ മുസ്ലിമാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ദിമ്മിയായ ഇസ്ലാമിനോട് ശത്രുത കാണിക്കാത്ത കാഫിറിനെ രോഗം സന്ദർശിക്കൽ ജായിസാണെന്ന് അബു ഹനീഫ ഇമാമിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഇഖ്താറഹു ശൈഖു വഗൈറുഹു, അപ്പോൾ രണ്ടഭിപ്രായമുണ്ട് അവർക്ക്, അതിനെ ശൈഖും മറ്റു പണ്ഡിതന്മാരും തെരഞ്ഞെടുത്തിട്ടുണ്ട്, പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു അത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ റിപ്പോർട്ടിൽ നബി തങ്ങൾ ജൂതനെ സന്ദർശിച്ചു എന്നുണ്ടല്ലോ. വഅറള അലൈഹിൽ ഇസ്ലാമ, മുസ്ലിമാകാൻ പറയുകയും ഫാസ്ലമ, ആ ജൂത കുട്ടി മുസ്ലിമാവുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ള അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്ത ഹദീസ് ബുഖാരിയിൽ ഉണ്ട്. അതുപോലെ അന്ന് മാത്രമല്ല, അത് സൽസ്വഭാവത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പറയുന്നു
ഷെയ്ഖു. അപ്പൊ അതേ രണ്ട് അഭിപ്രായമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഷെയ്ഖ് പറഞ്ഞു വയഹ്റമു ഷുഹൂദു ഈദിൽ യഹൂദി, ജൂതന്മാരുടെ ആഘോഷത്തിൽ ഹാദിറാബൽ ഹറാമാണ്. വന്നസാര വഗൈരിഹിം മിനൽ കുഫാരി, ക്രിസ്ത്യാനികളുടെതും മറ്റുള്ളവരുടെയും ആഘോഷ ദിനത്തിൽ ഹാദിറാബൽ ഹറാമാണ്. വബൈഉഹു ലഹും ഫീഹി, അതിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളെ വിൽപ്പന നടത്തലും ഹറാമാണ് എന്ന് വ്യക്തമാവും. അവരുടെ ആഘോഷത്തിൽ ഹദിയ കൊണ്ടുപോകൽ ഹറാമാണ്, അതൊക്കെ അവരെ ബഹുമാനിക്കൽ ഉണ്ട്. സലാം ചെല്ലാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അത് അതിന് തെളിവാക്കാവുന്നതാണ്. അവർ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ, അവര് അമ്പലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അവർ ചർച്ചുകൾ ഉണ്ടാക്കുമ്പോൾ, അതിന് ആവശ്യമായ വസ്തുക്കൾ അവർക്ക് വേണ്ടി കച്ചവടം വിൽപ്പന നടത്തലും കച്ചവടക്കാർ ശ്രദ്ധിക്കുക, അതും ഹറാമാണ്. അതിന് വാടക കൊടുക്കലും ഹറാമാണ്. അത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിന് ചിലപ്പോൾ അത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിന് കടകൾ വാടക കൊടുക്കും, അതും ഹറാമാണ്. വനഹ്വഹു, അതുപോലത്തതൊക്കെ തിന്മയുടെ സഹകരണം ഹറാമാണ് എന്ന് വ്യക്തമായിട്ട് അന്നുഹുമലുഫ്രിഹീം, അവരുടെ കുഫറിൻ്റെ മേൽ സഹായിക്കലാണത്. അല്ലാഹു പറഞ്ഞത് കുറ്റം ചെയ്യുന്നവരെ സഹായിക്കാൻ പാടില്ല എന്നാണ്. അവിശ്വാസികളുടെ വിഷുപോലെയുള്ള ആഘോഷ ദിനത്തിൽ നാം പങ്കാളിയാവൽ ഹറാമാണെന്ന് ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞ ഉദ്ധരണിയാണ് ഞാൻ നേരത്തെ വായിച്ചത്. അതുപോലെ ഇനിയും കാണാം. വയഹ്റുമു കുല്ലു മാ ഹനഫി മദ്ഹബിൽ പറയുന്നു, ഹംബലി മദ്ഹബാണ് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ഷാഫി മദ്ഹബിലെ നിയമവും വായിച്ചിരുന്നു. ഇനിയും ഹംബലി മദ്ഹബിലെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നു. വയഹ്റുമു കുല്ലു മാ ഫീഹി തഖ്സീസുൻ കഈദിഹിം, അവരുടെ പ്രത്യേകമായ ആഘോഷ ദിനം പോലെയുള്ള പ്രത്യേകമായ ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ടതിൽ സഹകരിക്കൽ ഹറാമാണ്. വതമ്മീസുല്ലഹും വഹുവ മിന തശബ്ബുഹി ബിഹിം, കാരണം അത് അവരോട് സാദൃശ്യമാകലാണ്. വതശബ്ബുഹു ബിഹിം മൻഹിയുൻ അൻഹു ബിജ്മാ, അവിശ്വാസികളുടെ പ്രത്യേക ആഘോഷങ്ങളിലും മറ്റും അവരോട് സാദൃശ്യമാകൽ ഹറാമാണ്, വിലക്കപ്പെട്ടതാണ്, ഇജ്മാ ആണ്. ലിൽ ഖബരി ഹദീസുണ്ട്. വതജിബു ഉഖൂബത്തു ഫാഇലിഹി, അങ്ങനെ ചെയ്യുന്നവരെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കേണ്ടവർ ശിക്ഷിക്കേണ്ടതാണ്. മക്കൾ ചെയ്യുമ്പോൾ പിതാവ് അവർക്ക് മക്കൾക്ക് ശിക്ഷണം നൽകേണ്ടതാണ്, ശിക്ഷ നൽകേണ്ടതാണ്. കാരണന്മാർ അതിനെ ശിക്ഷ നൽകേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഇത് കഷ്ഫുൽ ഖിനായ അമുത്തൂനിൽ ഇഖ്നായിലിൽ അല്ലാമ അൽ ബുഹൂത്തി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതാണ്. ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തിൽ ചർച്ചയുണ്ട്. അതുപോലെ ഫളീലത്തു ഷെയ്ഖ് അലി മഹ്ഫൂദ് അൽ അസ്ഹരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞ വാചകം കാണാം. مما بتلي به المسلمون فشا بين العامة والخاصة مشاركة أهل الكتاب من اليهود والنصارى في كثير من مواسمهم جود كريستياني غلوده പല അവരുടെ സ്പെഷ്യൽ പരിപാടികളിൽ നാം കൂടൽ ഇന്ന് മുസ്ലിമീങ്ങൾ വലിയ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുകയും വ്യാപകമാവുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യസ്ഥാനി കസീർ മിൻ അവാഇദിഹിം, അവരുടെ ആഘോഷങ്ങൾ നാം നല്ലതായി കണ്ടതിൽ കൂടുക. സ്റ്റാർ തൂക്കുന്നു ചിലർ. അതുപോലെ തങ്ങൾ അഹ്ലി കിതാബുമായി സഹ യോജിക്കൽ വെറുത്തിരുന്നു എന്തിലും അവരുടെ അവസ്ഥകളിലൊക്കെ. അതാ കാലത്തിൽ യഹൂദു ജൂതന്മാർ പറഞ്ഞിരുന്നു, ഇന്ന മുഹമ്മദ് യുരീദു അല്ലായതാ മിൻ അംരിനാ ശൈഅനില്ലാ ഖലഫനാ ഫീഹി, ഈ മുഹമ്മദ് നമ്മൾ ചെയ്യുന്ന സർവകാര്യത്തിലും നമ്മളോട് എതിര് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? അവരുടെ ആഘോഷങ്ങളിൽ നാം വലിയ പങ്കാളിയാകുന്നു. അവരെ കൂടെ കൂടി ആമും ആഘോഷിക്കുന്നു.
എന്നിട്ട് നമ്മുടെ കൃഷികളും കച്ചവടങ്ങളും ഉപേക്ഷിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ലീവ് നൽകുന്നു. എന്നിട്ട് അതിൻ്റെ അവരുടെ ആഘോഷത്തിൽ നാമും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിന് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു, നല്ല ഡ്രസ്സ് ധരിക്കുന്നു. അതുപോലെ അവരുടെ മക്കൾക്ക് വേണ്ടി നാം സഹകരണം ചെയ്യുന്നു. ജൂത ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മളും ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പെട്ടത് തന്നെയാണ്. എന്താണ് പഠിപ്പിച്ചത്? ലതത്തബി അന്ന സുനന മൻഖബലക്കും ശിബ്റം ബിശിബിരിൻ വദിറാഅം ബിദിറാഇൻ. നിങ്ങളുടെ മുൻഗാമികളായ ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തെ നിങ്ങൾ ചാണിന് ചാണായി, മുയത്തിന് മുയമായി പിൻപറ്റും. അവരിൽ നിന്നുള്ള ഒരു ഉടുമ്പ് മാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യും എന്ന് അപ്പോൾ സഹാബികൾ ചോദിച്ചു. ജൂത ക്രിസ്ത്യാനികളെയാണോ മുത്തുനബി ഉദ്ദേശിച്ചത്? തങ്ങൾ പറഞ്ഞു, പിന്നെയല്ലാതെ ആരാ? അവിശ്വാസികളുടെ വിഷു പോലെയുള്ള ആഘോഷ ദിനത്തിൽ നാം സഹകരിക്കുകയോ അതിൽ കൂടുകയോ അതിൽ ഹദിയ കൊടുക്കുകയോ ഹദിയ സ്വീകരിക്കുകയോ ചെയ്യരുത് എന്ന് നാം ധാരാളം കിതാബിൻ്റെ ഉത്തരണി വായിച്ചു തെളിയിച്ചു. ഇനി ഇബ്നു ഖയ്യിം തന്നെ വഹാബികളൊക്കെ നേതാവെന്നെ പറയുന്ന ഒരു ഉത്തരണി കൂടി വായിക്കുക. വഅമ്മത്തഹ്നിയത്തു ആശംസ അറിയിക്കൽ ബിഷിആരിൽ കുഫ്രിൽ മുഖ്തസ് ബിഹി. അവിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായ കുഫറിൻ്റെ അവരുടെ അവിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന അടയാളങ്ങൾക്ക് ആശംസ അറിയിക്കൽ. ഫഹറ മുമ്പിൽ ഇത്തിഫാഖ്, ഏകോപനം കൊണ്ട് ഹറാമാണ്. മിസ്ലൈ അന്യ അഹുംബി അയാദിഹിം, അവരുടെ ആഘോഷത്തിൽ ആശംസ അറിയിക്കൽ പോലെ തന്നെ. വസൗമിഹിം, അവരുടെ നോമ്പിന് നാം ആശംസ അറിയിക്കലും ഹറാമാണ്. ഫയഖൂൽ ഈദ് മുബാറക് അലൈക്, നിനക്ക് ആശംസ, നിനക്ക് നിൻ്റെ ഈ ആഘോഷത്തിന് ആശംസ എന്ന് അർപ്പിക്കൽ ഹറാമാണ്. ഔ തഹന്ന ബിഹാദൽ ഈദ്, നിൻ്റെ ഈ ആഘോഷത്തിൽ നീ ആശംസ ഞാൻ അർപ്പിക്കുന്നു എന്ന് പറയാ. ഫഹാദാ ഇൻ സലിമ ഖായിലുഹു മിനൽ കുഫർ, ഇത് പറയുന്നവൻ കാഫിറാവുകയില്ലെങ്കിലും. ഫഹുവ മിനൽ മുഹറമാത്ത്, അത് ഹറാമിൽപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു, ഹുവ ബിമൻസിലത്തി യുഹന്നിഅഹു ബിസുജൂദിഹി ലിസ്സലീബ്, ഒരാൾ കുരിശിന് സുജൂദ് ചെയ്യുമ്പോൾ അതിനെ ആശംസിച്ചാൽ അതുപോലെയാണിത്. ചിലപ്പോൾ കുഫർ തന്നെ ആയിപ്പോകും, അത് വേറെ വിഷയം. ഇവന് കയ്യും പറയുന്നു, അതിൽ വിശ്വാസമില്ലാതെ ചെയ്താൽ എന്താണ്, ഹറാമാണെന്നാണ്. ബൽദാലിക അഅ്ലമു ഇസ്മൻ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ കുറ്റമാണ്. എന്നിട്ട് പറയുന്നു, وَكَثِيرٌ مِّمَّن لَّا قُدْرَ لِلدِّينِ لَا قَدْرَ لِلدِّينِ عِندَهُ يَقُوفُ فِي ذَلِكَ وَلَا يَدْرِي قُبْحَ مَا فَعَلَ. ദീന അറിയാത്ത പലരും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരാണ്, അതിൻ്റെ തിക്തഫലം അവർ മനസ്സിലാക്കുന്നില്ല. فَمَن هَنَّأَ عَبْدًا بِمَعْصِيَةٍ أَوْ بِدْعَةٍ أَوْ كَفٍّ أَوْ كُفْرٍ بِمَعْصِيَةٍ أَوْ بِدْعَةٍ أَوْ كُفْرٍ, ഒരു ദോഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അടിമക്ക് ആശംസ അർപ്പിച്ച് ദോഷത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംസാരം സംസാരിച്ചാൽ, ബിദഅത്തുകാരന് ആശംസ അർപ്പിച്ചാൽ, കുഫ്റുകാരനെ കുഫ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആശംസ അർപ്പിച്ചാൽ, ഫഖദ് തഅറള ലിമഖത്തില്ലാഹി വസഖതി, അല്ലാഹുവിൻ്റെ കോപത്തിന് വേണ്ടി അവൻ വിധേയമായി. വഖദ് കാന അഖുലുൽ വറഇ മിൻ അഖിലിൽ ഇൽമി യതജന്നബൂന തക്നിഅത ലലമത്തി ബിൽ വിലായ. മഹാന്മാർ, വിവരമുള്ള അറിവുള്ള അഖിലുൽ ഇൽമിൽപ്പെട്ട സൂക്ഷ്മതയുള്ള മഹത്തുക്കളായിരുന്നു, അക്രമം ചെയ്യുന്ന തിന്മ ചെയ്യുന്ന അവർക്ക് ആശംസ നിരുപാധികം അർപ്പിക്കലിനെവിടെയുന്നവരായിരുന്നു. അത് ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് തിന്മ ചെയ്യുന്നവർക്ക് ആശംസ അർപ്പിക്കാറില്ല. അതുപോലെ വതഹ്നിയത്തുൽ ജുഹാലി ബിമൻസിബിൽ ഖലാഇ വതദ്രീസി വൽ ഇഫ്താഇ, ജാഹിലുകളെ ദർസ് നടത്തുകയോ അല്ലെങ്കിൽ ഫത്വ
കൊടുക്കുകയോ കാലിയാവുകയോ ചെയ്താൽ വിവരമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് ആശംസ അർപ്പിക്കൽ മഹാന്മാർ മാറി നിന്നവരായിരുന്നു. ആ അവർക്ക് അവരെപ്പോൾ സാഹിപ്പിക്കാറില്ല. അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് ഉണ്ടാവലിനെ തൊട്ട് മാറി നിൽക്കാൻ വേണ്ടി. അതുപോലെ അവരുടെ കണ്ണിൽ ഈ മഹാന്മാരെ കണ്ണിൽ നിന്നും അവർക്കൊരു സ്ഥാനവുമില്ല എന്ന് വരുത്താൻ വേണ്ടി. ഒരാൾ കുടുങ്ങിപ്പോയി, അതിൽ കൂടേണ്ടി കുടുങ്ങിയ ഒരു സാഹചര്യത്തിൽ അവൻക്ക് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയാതെ കുടുങ്ങിപ്പോയി. അങ്ങനെ അവിടെ പോയിട്ട് നന്നാക്കട്ടെ നിങ്ങളെ എന്ന നിലക്കുള്ള നല്ല ആണ് അള്ളാഹു ഉപത്തപ്പെട്ട അതല്ല പൊടുത്തപ്പെടുന്ന നല്ല അവരെ നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്തു കൊണ്ടുവന്നാൽ അതും കുടുങ്ങിയ സമയത്ത് ചെയ്താൽ അത് വിരോധമില്ലെന്ന് ഇബ്നു ഖയ്യിം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഹ്കാമു അഹ്ലി ദിമ്മ എന്ന ഗ്രന്ഥമാണ് ഞാൻ വായിച്ചത്. വിഷു പോലെയുള്ള ആഘോഷ ദിനങ്ങളിൽ അമുസ്ലിമീങ്ങളുടെ ആഘോഷ ദിനങ്ങളിൽ അതുപോലെ ജൂത ക്രിസ്ത്യാനികളുടെ ആഘോഷ ദിനങ്ങളിൽ നാം പങ്കാളിയാവുകയും സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വിധി നാം ഹംബലി മദഹബിൻ്റെ വിധിയും ഷാഫി മദഹബിൻ്റെ വിധിയും നാം പറഞ്ഞു. ഇബ്നു ഖയ്യിം പറഞ്ഞതും ഞാൻ പറഞ്ഞു. ഇനി മാലിക്കി മദഹബിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മാലിക്കി മദഹബിലെ വലിയ മഹാനായ ഇമാം ബിനുൽ ഹാജ് റഹ്മത്തുള്ളാ അലൈഹി പറയുന്നു, എന്താണ് പറയുന്നത്? വബഖിയൽ കലാമു അലൽ മവാസിമിൽ ലദീ ഇർതാദഹ അക്സറുഹും വഹും യഅലമൂന അന്നഹ മവാസി മുഖ്തസ്സ ബി അഹ്ലിൽ കിതാബ്. ജൂത ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ, ആ മവാസിമുകൾ, അവരുടെ പ്രത്യേകമായ ബഹുമാനിക്കുന്ന ദിനങ്ങൾ, സീസണുകൾ, അതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. فتشبه بعض اهل الوقت بهم فيها وشاركوهم في تعليمها يا ليت ذلك لو كان في العامه خصوصا ولكنك ترى بعض من ينتسب الى العلم അവര് ഈ കാലഘട്ടത്തിൽ അവരുടെ ആഘോഷ ദിനത്തിൽ പങ്കാളിയാകുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത സാധാരണക്കാരിൽ മാത്രമല്ല ഇൽമുണ്ട് എന്ന് പറയുന്ന ചില ആളുകളിൽ വരെ കാണുന്നുണ്ട്. സാധാരണക്കാരിലാണെങ്കിൽ തന്നെ ശമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, യഫ്അലു ദാലിക ഫീ ബൈതിഹി വയുഈനുഹും അലൈഹി. അവരുടെ വീട്ടിൽ ഇൽമുണ്ട് എന്ന് പറയുന്നവരുടെ വീട്ടിലും അത് നടക്കുന്നു, അത്ഭുതമാണ്. എന്നിട്ട് ആ അവിശ്വാസികളോട് സഹായിക്കുക പ്രവൃത്തി അവർ ചെയ്യുന്നു. വയോജിബുഹു മിൻഹും വയദ്ഖുലു സുറൂറ അലാ മൻ ഇൻദഹു ഫിൽ ബൈത്തി. എന്നിട്ട് ആഘോഷ ദിനത്തിൻ്റെ പേരിൽ അവർക്ക് എന്തു ചെയ്യുന്നു? സന്തോഷം നൽകുന്നു, അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുന്നു. വലിയവരും ചെറിയവരും എന്ത് ഭക്ഷണം വിശാലത ചെയ്തുകൊണ്ട്, വസ്ത്രം വിശാലത ചെയ്തുകൊണ്ട് എന്ന് മാത്രമല്ല ബൽസാദ ബാലുഹും അന്നഹും യുഹാദൂന ബഅലാഹിൽ കിതാബി ഫീ മവാസിമിഹിം. ജൂത ക്രിസ്ത്യാനികളെപ്പോലെയുള്ളവരുടെ ആഘോഷ ദിനത്തിൽ അവരുടെ പ്രത്യേക സീസണുകളിൽ നമ്മൾ ചിലർ ഹദിയ കൊണ്ടുപോയി കൊടുക്കുന്നു. വയർസിലൂന ഇലൈഹിം മാ യഹ്താജൂന ഹുലിമ വാസിമിഹിം. അവരുടെ ആഘോഷത്തിന് ആവശ്യമായ ചില വസ്തുക്കൾ നാം അവർക്ക് കൊടുത്തയക്കുന്നു. ഫയസ്തഈനൂന ബിദാലിക ലാ സിയാദതി കുഫ്രിഹിം. അവരുടെ അവിശ്വാസത്തിൻ്റെ വർദ്ധനവിൻ്റെ മേലിൽ നാം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഖർഫാത്തുകൾ അയക്കുന്നു. ചിലർ പച്ച ബത്തക്ക കൊടുത്തയക്കുന്നു, ചിലർ ബൽഹ എന്ന സാധനം കൊടുത്തയക്കുന്നു. അവരുടെ സ്പെഷ്യലായ വസ്തുക്കൾ നാം നൽകിക്കൊണ്ട് അവരെ സഹായിക്കുന്നു. വഖദ് യജ്മഉ ദാലിക അക്തറുഹും. ചിലർ എല്ലാ വസ്തുക്കളും അവർക്ക് അവരുടെ പ്രത്യേക ആഘോഷ ദിനത്തിൽ അവർ തയ്യാറാക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ കൊടുത്തയക്കും. ഹാദാ കുല്ലുഹു മുഖാലിഫുൽ ശറഇ ശരീഫ്. ഇത് വിശുദ്ധമായ ശറഇന് വിരുദ്ധമാണ്. എന്നിട്ട് പറയുന്നു, വമിനൽ അതബിയ ഖാൽ
قال أصحاب قيل لمالك مالك إمامنود ചോദിക്കപ്പെട്ടു أصحاب പറഞ്ഞു أترى بأسا أن يقضي الرجل لجاره النصراني مكافأة له ولا هدية نخداها إليه ഒരു ക്രിസ്ത്യാനി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഹദിയക്ക് പകരം അങ്ങോട്ട് അയൽവാസിയായ ക്രിസ്ത്യാനിക്ക് ഹദിയ കൊണ്ടുപോയി കൊടുക്കാമോ എന്ന് മാലിക് ഇമാമിനോട് ചോദിച്ചപ്പോ ഇങ്ങോട്ട് നമ്മുടെ ആഘോഷത്തിന് അവര് അല്ലെങ്കിൽ അവരാഘോഷത്തിന് ഹദിയ കൊണ്ടുവന്നു അപ്പൊ അങ്ങോട്ടും കൊടുക്ക കാലമായു ജിബുനി എനിക്കിഷ്ടമല്ല എന്ന് മാലിക് ഇമാമ് പറഞ്ഞു എന്നിട്ട് പറയുന്നു എന്ന് പറഞ്ഞ അവിടെ ആഘോഷം കൈ നിബന്ധന പറഞ്ഞിട്ടില്ല മറിച്ച് ഇങ്ങോട്ട് ഹദിയ കൊണ്ടുവന്നപ്പോൾ ഇല്ലെങ്കിലും അങ്ങോട്ടൊരു ഹദിയായി കൊടുക്കാൻ പറ്റുമോ സ്വതക്ക കൊടുക്കുക അത് പിന്നെ നമ്മളെ മദ്ഹബിലേതായാലും കൊടുക്കുക മാലിക് ഇമാമിനോട് ചോദിച്ചപ്പോൾ ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് ആദരിച്ച് കൊടുക്കുന്ന പ്രസൻറ്റേഷനാണ് അപ്പം ഹദിയായിട്ട് പ്രസൻറ്റേഷനായിട്ട് ഒരു കൊടുക്കുക അപ്പോൾ ബഹുമാനിച്ച് എന്തല്ല സ്വതക്കയായിട്ട് കൊടുക്കല്ല ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ പേരിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കൊടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഏതായാലും ഹദിയ കൊടുക്കാൻ പറ്റൂല എന്നാണ് മാലിക് ഇമാമ് പറയുന്നത് ഹദിയ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് ബഹുമാനിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് തെളിവ് പറയുന്നു അല്ലാഹ് പറഞ്ഞത് ഏ ഈമാനുള്ളവരെ യുഹല്ലദീന ആമനു നിങ്ങൾ ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ നിങ്ങളുടെ നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ആളുകൾക്ക് ആളുകളെ നിങ്ങൾ സ്നേഹിക്കരുത് തുൽക്കൂന ഇലൈഹിം ബിൽ മവദ്ദ സ്നേഹത്തിൻ്റെ പദങ്ങളോ സ്നേഹത്തിൻ്റെ ഹദിയകളോ അവർക്ക് നിങ്ങൾ നൽകരുത് ഖുർആൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികളുടെ ആഘോഷ ദിനത്തിൽ അല്ലാത്ത സമയത്ത് പോലും അവർക്ക് എന്ത് ചെയ്യരുത് അവരെ സ്നേഹിച്ചുകൊണ്ടുള്ള ബഹുമാനിച്ചുകൊണ്ടുള്ള ഹദിയ കൊടുക്കാൻ പാടില്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് നമ്മൾ നേരത്തെ വായിച്ചത് അതുപോലെ ഇബ്നു റുഷ്ദ് റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നു ഇബ്നു റുഷ്ദ് പറയുന്നത് കാണാം ഹദിയ കൊടുക്കാനും പാടില്ല അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഹദിയ അവരുടെ ആഘോഷ ദിനത്തിലെ മറ്റൊക്കെ വസ്തുക്കൾ ഹദിയയായി ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങോട്ട് തരും അത് സ്വീകരിക്കാനും പാടില്ല എന്നാണ് മാലിക് മദ്ഹബ് എന്നിട്ട് ഇബ്നു റുഷ്ദ് പറയുന്നു ലഅന്നൽ മഖ്സൂദ മിനൽ ഹദായ അങ്ങോട്ട് കൊടുക്കലാവട്ടെ ഇങ്ങോട്ട് വാങ്ങലാവട്ടെ ഹദിയ കൊടുക്കുന്നതിനാലുള്ള ലക്ഷ്യം അതവദ്ദുദു സ്നേഹമാണ് ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കലല്ല സഹായിക്കലല്ല അവരെ എന്തെങ്കിലും പ്രയാസത്തിൽ സഹായിക്കൽ മാത്രമല്ല സ്നേഹമാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തഹാദു തഹാബു ഹദിയ കൊടുക്കൂ പരസ്പരം സ്നേഹമുണ്ടാക്കൂ എന്ന് വത്തദഹബ ശഹിനായി നമ്മൾ കുടുംബ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പൊതി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകും ഹദിയയായിട്ട് അതിപ്പോൾ അവർക്ക് ഇപ്പോൾ സ്വതക്ക കൊടുക്കല്ല ബഹുമാനത്തിൽ ഒരു കൊണ്ടുപോകൽ അവരോടുള്ള സ്നേഹം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ നൽകണമെന്നാണ് തങ്ങൾ പറയുന്നത് സ്നേഹമുണ്ടാകും നിങ്ങളുടെ വൈരാഗ്യങ്ങൾ പോകും എന്നിട്ട് പറയുന്നു ആ സ്നേഹം ഉള്ളിലുള്ള സ്നേഹം അത് അവിശ്വാസികളോട് പാടില്ല حتى لا يكون عليه فضل في معروف صنعه معه ورال അറിയാതെ ഹദിയ സ്വീകരിച്ച് എന്ന് കരുതുക അവരിങ്ങോട്ട് കൊണ്ടുവന്ന എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഹദിയ സ്വീകരിച്ച ആ സ്നേഹത്തിന് പക സ്നേഹം അങ്ങനെയുള്ള സ്നേഹത്തിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ അവൻ്റെ ഔദാര്യത്തിൽ നാം താന്നു കൊടുക്കേണ്ടതില്ല മറിച്ച് അവന് എന്തെങ്കിലും വേറെ നന്മകൾ ചെയ്തുകൊണ്ട് അവനേക്കാൾ നാം ഉയരേണ്ടതാണ് എന്ന് മഹാനവറുകൾ പറയുന്നു താന്നു കൊടുക്കാൻ പാടില്ല മാലിക് ഇമാമിനോട് ചോദിച്ചു ഒറ്റ പാത്രത്തു നിന്ന് ക്രിസ്ത്യാനികളോട് കൂടെ തിന്നാൻ പറ്റുമോ കാൽ തർക്കുഹു അഹബ് ഉപേക്ഷിക്കലാണ് നല്ലത് ഇലയ്യ എനിക്ക് മനസ്സിലായത് മാലിക് ഇമാം പറഞ്ഞു വലായു സാദിഖു നസ്റാനിയ ക്രിസ്ത്യാനിയോട് എന്താക്കരുത് സ്വദീഖായി കൂട്ടുകാരൻ കൂട്ട് സ്നേഹത്തോടെയുള്ള കൂട്ടുകൂടാൻ പാടില്ല അതുപോലെ ഇബ്നു റുഷ്ദ് പറയുന്നു റഹ്മഹുല്ലാ അൽ വജ്ഹു ഫി അഖറാഹത്തി മുസാദഖത്തി നസാറ ബയ്യിനൻ ക്രിസ്ത്യാനിയോട് മാനസിക സ്നേഹത്തോടെ കൂട്ടുകൂടൽ കറാഹത്താണ് എന്ന് പറയാൻ കാരണം വളരെ വ്യക്തമാണ് കാരണം അല്ലാഹ് പറഞ്ഞതെന്താ
ഈമാനുള്ളവരെ അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് സ്നേഹം കാണിക്കാൻ കഴിയുകയില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഇബ്നു റുഷ്ദ് പറയുകയാണ് റഹ്മഹുല്ലാ, ഫവാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ അയ്യുബ്ഖില ഫില്ലാഹി മൻ യക്ഫുറു ബിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരോട് മാനസികമായി ഉള്ളിൽ ക്രോധമുണ്ടാവൽ നിർബന്ധമാണ്. വയജഅലമാഹു ഇലാഹൻ ഗൈറാ, അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ ഉണ്ടാക്കുന്നവരോട്, വയുകദ്ദിബ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ കളവാക്കുന്നവരോട്, വമുആകലതുഹു ഫീനാഇൻ വാഹിദിൻ തഖ്തലിൽ ഇൽഫത ബൈനഹുമാ, അവരെ ഒറ്റ പാത്രത്തിൽ ഭക്ഷണം കഴിക്കൽ വലിയ സ്നേഹവും അടുപ്പത്തിനെയും ഉണ്ടാക്കും. വൽ മവദ്ദ ഫയ തക്റഹു, അത് കറാഹത്താണ് മിൻ ഹാദൽ വജ്ഹി, നിലക്ക് വൈനലിമത്ത് തഹാറത്തു യദിഹി, അവൻ്റെ കൈ ശുദ്ധിയുണ്ടെന്നറിഞ്ഞാലും ശരി. ഇനി അടുത്ത ക്ലിപ്പ് കൂടി കേൾക്കുക. മാലിക്കി മദ്ഹബിലെ ഇബിൻ അൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ മദ്ഖലിൽ പറയുന്നത് കാണുക. സുഇല ഇബ്നു ഖാസിം അനിർ റുകൂബി ഫി സഫനി അല്ലദീ യർകബു ഫി അന്നസാരാ ലി അയാദിഹിം, ചില മഹാന്മാർ ഇബ്നു ഖാസിം എന്നവരോട് ചോദിക്കപ്പെട്ടു, ക്രിസ്ത്യാനികൾ അവരുടെ ആഘോഷത്തിൽ കയറുന്ന കപ്പലുണ്ട്, അതിൽ കയറാമോ എന്ന് ചോദിച്ചപ്പോൾ അത് വെറുപ്പാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവരവരുടെ ആഘോഷത്തിൽ അവിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നാം കയറിയാൽ അള്ളാഹുവിൻ്റെ കോപം നമുക്കും ഇറങ്ങാൻ കാരണമാകും. അതുപോലെ ഇബ്നു ഖാസിം വെറുത്തിരുന്നു ലിൽ മുസ്ലിമി, മുസ്ലിം ചെയ്യൽ, ക്രിസ്ത്യാനിയിലേക്ക് അവരുടെ ആഘോഷത്തിൽ ഹദിയ കൊടുക്കൽ, മുകാഫാത്തല്ലഹു, ഇങ്ങോട്ട് നൽകിയതിന് പകരം. വറാഹു മിൻ തഅലീമി ഈദിഹി, അത് അവരുടെ ആഘോഷത്തിന് നാം ബഹുമാനിക്കലാണ്. വഅവനല്ലഹു അലാ മസ്ലഹത്തി കുഫ്രിഹി, അവരുടെ കുഫറിൻ്റെ നന്മകളെ സഹായിക്കലാണ്. അലാ തറാ അന്നഹു ലാ യഹില്ലു ലിൽ മുസ്ലിമീന അൻ യബീഉ ലിന്നസാറാ ശൈഅം മിം മസ്ലഹത്തി ഈദിഹിം, മുസ്ലിമീങ്ങളിൽ ഒരാൾക്കും ഹലാലല്ല ക്രിസ്ത്യാനികൾക്ക് വിൽപ്പന നടത്തൽ. കച്ചവടക്കാർ ശ്രദ്ധിക്കുക, അവരുടെ ആഘോഷത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്ന വസ്തുക്കളെ നാം കച്ചവടം ചെയ്യാൻ പാടില്ല. ലാലഹം അത് മാംസ കച്ചവടമാണെങ്കിലും അവരുടെ ആഘോഷത്തിന് കൊണ്ടുപോകുകയാണ്, മാംസം അതിന് വേണ്ടി അവർക്ക് നൽകാൻ പാടില്ല, കൂട്ടാനും നൽകാൻ പാടില്ല, വസ്ത്രവും നൽകാൻ പാടില്ല അവർക്ക്. വലായുവാനൂന താബ, അതുപോലെ വണ്ടി, വാഹനം, മൃഗവാഹനമാവട്ടെ അല്ലാത്ത വാഹനമാവട്ടെ, അവരുടെ ആഘോഷത്തിന് ക്ഷണിച്ചാൽ, വാടകയ്ക്ക് ക്ഷണിച്ചാൽ, ബസ്സിൻ്റെ മുതലാളിയും കാറിൻ്റെ മുതലാളിയും അതുപോലെ ജീപ്പിൻ്റെ മുതലാളിയും എന്ത് ചെയ്യാൻ പാടില്ല. അവരാഘോഷത്തിന് വേണ്ടി ആ വണ്ടി വിട്ടുകൊടുക്കാൻ, വാടകയ്ക്ക് വിട്ടുകൊടുക്കാനോ അല്ലാതെ വിട്ടുകൊടുക്കാനോ പാടില്ല. വലായുനാല ശൈമിന്തിനിയും, അവരുടെ മതത്തിൻ്റെ അങ്ങനെയുള്ള ആചാരത്തിന് നാം ഒരു നിലക്കും സഹായിക്കാൻ പാടില്ല. അന്നദാലിക്കമിനത്താളീം, അതൊക്കെ അവരാഘോഷത്തിന് ബഹുമാനിക്കലാണ്. അവർ ചെയ്യുന്നത് ശിർക്കൻ പരിപാടിയാണ്, അവരെ കുഫ്രിൻ്റെ മേൽ സഹായിക്കലാണ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഭരണാധികാരികളും അധികാരമുള്ളവരും മുസ്ലിമീങ്ങളെ ഇത്തരം പ്രവർത്തികളെ തൊട്ട് തടയേണ്ടതാണ്. മാലിക് വഗൈരി, ഇത് മാലിക് ഇമാമിൻ്റെ വാക്കാണ്, മറ്റു പണ്ഡിതന്മാർ. ഇതിൽ മറ്റൊരു പണ്ഡിതനും ഭിന്നിച്ചിട്ടില്ല. ഇബ്നു റുഷ്ദ് പറഞ്ഞത് ഇബ്നു അൽഹാജി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു, യംനഉ അത്തശബ്ബുഹു ബിഹിം, അവിശ്വാസികൾ അവരുടെ പ്രത്യേക പരിപാടികൾ ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യൽ പാടില്ല. നബി തങ്ങൾ അത് പാടില്ലെന്ന് പറഞ്ഞതേ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും,
എന്നിട്ട് പറയുന്ന മഅനാദാലിക തംഫീറുൽ മുസ്ലിമീന മുവാഫഖത്തിൽ കുഫാരി, ഇതുകൊണ്ട് ഉദ്ദേശം മുസ്ലിമീങ്ങളെ അകറ്റലാണ്, കാഫിരീങ്ങളോട് യോജിക്കലിന് തൊട്ട്. ഫീകുല്ലി മഖ്തസൂബിഹി, അവരെ പ്രത്യേക പരിപാടികളിലൊന്നും. വഖദ് കാന അലൈഹി സ്വലാത്തു വസ്സലാം യക്റഹു മുവാഫഖത അഹ്ലിൽ കിതാബ്. നേരത്തെ വായിച്ചിട്ടുണ്ടത് നബി തങ്ങൾ എന്താണ് ജൂതൻ ക്രിസ്ത്യാനികളോട് അവരുടെ അവസ്ഥകളിൽ യോജിക്കൽ വരുത്തിയിരുന്നു. എന്നിട്ട് ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു, മുഹമ്മദ് ഞങ്ങളുടെ സർവകാര്യങ്ങളിലും വിരുദ്ധമാവലിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നു, ഖദ് ജമാഅഹുലൈ ബൈന തശബ്ബുഹി ബിഹിം ഫീമാ ദുക്കറ വൽ ഇആനതി അലൈഹിം അലാ കുഫ്രിഹിം. പല ആളുകളും ഇങ്ങനെ സാദൃശ്യമാവുകയും അവരെ കുഫ്രിൻ്റെ മേൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫയസ്ദാദൂ നബി തുഖിയാനൻ, അതിക്രമമാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവരോട് യോജിക്കുന്നതായി കാണുന്നു, അവരെ സഹായിക്കുന്നതായി കാണുന്നു, അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പറയുന്നുണ്ട്. ഇബ്നുൽ ഹാജിൽ മാലിക്കി അവരുടെ മദ്ഖല് ആ ഗ്രന്ഥത്തിൽ ഈ ഉദ്ധരണി കാണാം. ഇനിയും ധാരാളം വായിക്കാനുണ്ട്. അള്ളാഹു ഖൈർ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.